നമസ്കാരം പൗരത്വ ബില്ലിൽ ആളിക്കത്തി ആസ അവസരം മുതലെടുത്ത വിഘടനവാദികളും രംഗത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ വിരുദ്ധ മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു വാർത്തയാണ് ഇപ്പറഞ്ഞത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പദവികൾ നഷ്ടമാകില്ല എന്ന കേന്ദ്ര സർക്കാർ ഉറപ്പ് പ്രതിഷേധക്കാർ മുഖവിലയ്ക്കെടുത്തില്ല എങ്കും കനത്ത അക്രമങ്ങൾ ആസാം ബി ജെ പി അധ്യക്ഷന്റെ വീഴുന്ന നേർക്കും മുഖ്യമന്ത്രിയുടെ വസതിക്ക് നേർക്കും പ്രതിഷേധമുയർന്നു സി എ എ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കൊപ്പം വിഘടനവാദികൾ പിടിമുറുക്കുന്നത് കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടിയായി രണ്ടായിരത്തി പതിനാറിൽ പിടിച്ച ആസാമിലെ ഭരണത്തിലൂന്നി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വളരാൻ ആഗ്രഹിക്കുന്ന ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഇത് കനത്ത പരാജയമാണ് വരുന്ന ഇലക്ഷനിൽ ബി ജെ പി നിലം തൊടില്ല എന്നു തുടങ്ങി അന്ന് മാധ്യമങ്ങൾ ആഞ്ഞെഴുതിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ സി എ എ പ്രക്ഷോഭങ്ങൾ ഒതുങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആസാമിൽ ഇലക്ഷൻ നടന്നു വിഘടനവാദികളും മറ്റും ചേർന്ന് ബി ജെ പിയെ തൂത്തെറിയും സി എ എ പ്രക്ഷോഭങ്ങളെ മുൻനിർത്തി കോൺഗ്രസ് ശക്തി പ്രാപിക്കും പക്ഷേ ഇന്നും ആസാം ഭരിക്കുന്നത് ബി ജെ പി ആണ് മുഖ്യമന്ത്രിയുടെ പേര് ഹിമന്ത വിശ്വശർമ്മ ഈ പഴയ കഥയൊക്കെ ഇപ്പോൾ പറഞ്ഞുവന്നത് ഇതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനായി മാത്രം പ്രധാനമായി നിരന്തരം പരാമർശിക്കപ്പെട്ട വിഷയമാണ് ആസാമിലെ വിഘടനവാദികൾ കാശ്മീരിലെ വിഘടനവാദം പഞ്ചാബിലെ വിഘടനവാദം എന്നിവയ്ക്കൊപ്പം തന്നെ ഭാരതം അനുഭവിച്ചിരുന്ന മറ്റൊരു തലവേദനയാണ് വടക്കു കിഴക്കൻ മേഖലയിലെ സായുധരായ വിഘടനവാദ സംഘങ്ങൾ കാശ്മീരിലേത് മതഭ്രാന്തോടുകൂടിയ വിഘടന മതവാദമാണ് എന്നതിനാൽ അവിടെ കർക്കശമായ സൈനിക നടപടികൾ വേണ്ടി വന്നു പഞ്ചാബ് ഭാഗത്ത് ഇത്രയ്ക്ക് രൂക്ഷമല്ല എങ്കിലും കർഷക പ്രക്ഷോഭ മറവിൽ വെളിയിൽ വന്ന വിഘടനവാദികളെ തിരഞ്ഞുപിടിച്ച് തൂക്കാനും അത്തരം സംഘടനകളുടെ വിദേശ ഫണ്ടിംഗ് ട്രാക്ക് ചെയ്യാനും സാധിച്ചു എന്നാൽ വടക്കു കിഴക്ക് വന്നാൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ് ഒന്നോ രണ്ടോ ഗ്രൂപ്പുകളല്ല ഇവിടെയുള്ളത് പത്തു പതിനഞ്ചിലധികം വിഭാഗങ്ങളുണ്ട് വലിയൊരു സൈനിക നടപടിയോ മറ്റോ അവസ്ഥ കൂടുതൽ വഷളാക്കാനെ ഉപകരിക്കും ആ സ്ഥാനത്താണ് ഇന്നലെ അസമിലെ അഞ്ച് സായുധ സേന സംഘങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി കരാർ ആയുധം വെച്ച് കീഴടങ്ങി സാധാരണ അവസ്ഥയിലേക്ക് വന്നത് ശ്രദ്ധിക്കേണ്ടെന്ന വാർത്തയാകുന്നത് ഒരാഴ്ച മുൻപ് പോലും പേരറിയാത്തൊരു സംഘം വിഘടനവാദികളുടെ ആക്രമണത്തിൽ മരിച്ചിരുന്നു ആ ഒരവസ്ഥയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ ദ്രുതഗതിയിലുള്ള നീക്കം പക്ഷേ ഇത് ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച ഒന്നല്ല ഒരുപാട് കാലങ്ങളായി നടക്കുന്ന അനുനയ പ്രക്രിയയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സർബാനന്ദ സോനോവാൾ മുഖ്യമന്ത്രിയായിരിക്കെ സി പി ഐ മാവോയിസ്റ്റ് ഉൾഫ തുടങ്ങി എട്ടോളം സായുധ വിഘടനവാദ സംഘങ്ങളിൽ നിന്നായി അറുന്നൂറ്റി നാൽപ്പത്തിനാല് പേർ തങ്ങളുടെ കയ്യിൽ നൂറ്റി അൻപത് തോക്കുകൾ രണ്ട് കിലോ വെടിമരുന്ന് അൻപത്തിരണ്ട് ഗ്രനേഡുകൾ അങ്ങനെ ആയുധങ്ങൾ എന്നിവ സരണ്ടർ ചെയ്ത് കീഴടങ്ങിയിരുന്നു ഇങ്ങനെ മടങ്ങി വരുന്നവർക്ക് അസമിൽ സർക്കാരിന്റെ പ്രത്യേക പുനരധിവാസ പദ്ധതിയുണ്ട് ഇന്നലെ പ്രധാനപ്പെട്ട അഞ്ച് സായുധ പ്രവർത്തകരുമായി വന്ന് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയപ്പോൾ അത് മോദി ഗവൺമെന്റിന്റെ ആഭ്യന്തരം കൈയാളുന്ന അമിത് വിജയകരമായ നയതന്ത്രത്തിന്റെ മറ്റൊരു ചരിത്രമായി ഇതോടുകൂടി അസമിലെ കാർബിംഗ് ആംഗ്ലോ മേഖലയിൽ വർഷങ്ങളായി നടക്കുന്ന രക്തച്ചെറിച്ചലിന് അവസാനമായി കീഴടങ്ങിയവർക്കായി പുനരധിവാസ പദ്ധതികളാണ് കരാർ ചെയ്തത് കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകയായി ഈ മേഖലയുടെ വികസനത്തിനായി ആയിരം കോടിയുടെ പ്രത്യേക പാക്കേജും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്